കരിക്കോട്ടക്കരി. 2014 DC കിഴക്കേമുറി ജന്മശതാബ്ദി നോവൽ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൃതിയാണ് കരിക്കോട്ടക്കരി. പക്ഷേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എഴുത്തുകാരൻ വിനോയ് തോമസ് 8 വർഷങ്ങൾ കഴിഞ്ഞ് പുതുക്കി എഴുതിയ കരിക്കോട്ടക്കരിയെയാണ്. കൊണ്ടുകയറി ഉറപ്പിച്ചു പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധമുള്ളതാക്കി മാറ്റുക, അതാണ് ഈ ഒരു പുതുക്കി എഴുത്തിന് പിറകിലെന്ന് എഴുത്തുകാരൻ ആമുഖത്തിൽ പറയുന്നു. മലയാളി സാഹിത്യ ആസ്വാദകർക്ക് അല്ലെങ്കിൽ നോവൽ വായനക്കാർക്ക് അത്രയേറെ അപരിചിതമല്ലാത്ത കുടിയേറ്റാഖ്യാനങ്ങളുടെ തുടർച്ചയിലാണ് കരിക്കോട്ടക്കരിയെയും അടയാളപ്പെടുത്തുന്നത്. കരിക്കോട്ടക്കരി എന്നാൽ എന്താണ്? ഉത്തര മലബാറിലെ ഇരിട്ടിക്കടുത്തുള്ള ഒരു കുടിയേറ്റ ഗ്രാമം, അതാണ് കരിക്കോട്ടക്കരി, പുലയരുടെ കാനാൻ ദേശം. എന്നാൽ ഒരു സ്ഥലനാമം മാത്രമായല്ല നോവലിൽ കരിക്കോട്ടക്കരി കടന്നു വരുന്നത്. 42 വർഷങ്ങൾക്ക് ശേഷം ഇറാനിമോസ് ഫിലിപ്പോസ് എഴുതാനിരിക്കുന്ന തൻ്റെ വിസ്മയകരമായ ചരിത്രത്തിൻ്റെ പേരായും നോവലിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളുടെ സ്വത്വ അന്വേഷണത്തിൻ്റെ തുടക്കവും ഒടുക്കവുമായുമൊക്കെ കരിക്കോട്ടക്കരി നോവലിൽ അടയാളപ്പെടുത്തുന്നു. ആരാണ് ഇറാനിമോസ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നോവൽ പറഞ്ഞു വെക്കുന്നത്. അധികാരത്തിൽ കുടുംബത്തിൻ്റെ ആഭിജാത്യ ചരിത്രത്തിനും വംശപാരമ്പര്യത്തിൻ്റെയും തുടർച്ചയിൽ തൻ്റെ ഉടലും നിറവും എന്നും പുറംപോക്കിലാണെന്ന തിരിച്ചറിവ് ഇറാനിമോസിനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് തന്നെ തന്നെ തേടിയുള്ള യാത്രയിലേക്കാണ്. ആ യാത്രയിൽ അയാൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളിലേക്കും അവരുടെ സ്വത്വാന്വേഷണങ്ങളിലേക്കുമൊക്കെ നോവൽ കടന്നു പോകുന്നുണ്ട്. ആ യാത്ര, അത് ഒരു സംഭവ ബഹുലമായ കഥയാണ്. അധികാരത്തിൽ കുടുംബത്തിൻ്റെ ചരിത്രത്തിൻ്റെയും ഇറാനിമോസിൻ്റെ ജനനത്തിൻ്റെയും വിവരണങ്ങൾ മുന്നരെയായി പറഞ്ഞുകൊണ്ടാണ് നോവൽ ആരംഭിക്കുന്നത്. തൻ്റെ പിതൃത്വത്തിൻ്റെ വേര് തേടി ഒരു പ്രത്യേക ഘട്ടത്തിൽ വീട് വെട്ടിറങ്ങുന്ന ഇറാനിമോസ് ചെന്നെത്തുന്നത് കരിക്കോട്ടക്കരിയിലാണ്. പുതു ക്രിസ്ത്യാനികളെന്ന് പരക്കെ അറിയപ്പെടുന്ന പരിവർത്തിത ക്രൈസ്തവരായ കരിക്കോട്ടക്കരിക്കാരുമായുള്ള തൻ്റെ രൂപസാദൃശ്യവും സ്വത്വ സംഘർഷത്തിൻ്റെ ഉള്ളൊഴുക്കുമാണ് ഇറാനിമോസിനെ കരിക്കോട്ടക്കരയിലേക്ക് എത്തിക്കുന്നത്. അവിടെ അവൻ നിക്കോളാസ് അച്ഛൻ്റെ സഹചാരിയായി മാറുന്നു. ഈ സഹജീവനം അവന് ചില ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. അപ്പോഴും അവൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു. പിന്നീട് അവൻ ചാഞ്ചൻ വെല്ലിച്ചനെ പരിചയപ്പെടുകയും തൻ്റെ അന്വേഷണങ്ങൾ ചാഞ്ചൻ വെല്ലിച്ചനിലൂടെ തുടരുകയും ചെയ്യുന്നു. ഈ അന്വേഷണത്തിൽ അവൻ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളും അവരുടെ കഥകളും അവൻ ചെന്നെത്തുന്ന ഇടങ്ങളുമൊക്കെ നിങ്ങൾ നേരിട്ട് തന്നെ വായിച്ചറിയുക. തെക്കൻ കേരളത്തിലെ പുലയരെ അയിത്ത അടിമത്ത ജീവിതാവസ്ഥകളിൽ നിന്നും മെച്ചപ്പെട്ട ജീവിതാവസ്ഥകളിലേക്ക് പരിവർത്തിപ്പിച്ച നിക്കോളാസ് ബ്രോഷ്യ എന്ന ജർമ്മൻ പാതിരി ഈ നോവലിൽ അടയാളപ്പെടുത്തുന്നത് കേരളത്തിൽ മിഷണറിമാർ നടത്തിയ സാമൂഹിക ക്ഷേമങ്ങളുടെ ആഴങ്ങളെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇറാനിമോസ് ആരാണെന്നുള്ള അവൻ്റെ യാത്രയാണ് നോവലിൻ്റെ ഇതിവൃത്തമെന്ന്. എന്നാൽ ഇത് മാത്രമല്ല നോവൽ അടയാളപ്പെടുത്തുന്നത്. കേരളത്തിലെ മിഷണറിമാരുടെ സാമൂഹിക പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ പുലയരുടെ സാമൂഹിക രാഷ്ട്രീയ സ്വത്വ സംഘർഷങ്ങളെയും അതോടൊപ്പം തന്നെ ഒരു പ്രതിചരിത്രത്തെയും കൂടി നോവൽ അടയാളപ്പെടുത്തുന്നുണ്ട്. നിക്കോളാസ് അച്ഛനും ചാഞ്ചൻ വെല്യച്ചനുമാണ് ഈ നോവലിൽ കാമ്പുള്ള 2 കഥാപാത്രങ്ങൾ. നോവലിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അതുവരെയും സമാന്തരമായും ഇടയ്ക്ക് സംഘർഷാത്മകമായും കടന്നു പോകുന്ന ഇവരുടെ പ്രവർത്തികൾ ഒരേ ഇണക്ക് കണ്ണികളിലാണ് കൂട്ടിക്കെട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇവരിരുവരുടെയും പ്രത്യയശാസ്ത്രം വിമോചനമാണ്, രക്ഷയാണ്. ഇതിലെ പ്രധാനപ്പെട്ട മറ്റ് കഥാപാത്രങ്ങളെ കൂടി ഞാനൊന്ന് സാമാന്യമായി പരിചയപ്പെടുത്താം. അതിൽ പ്രധാനമായും കണ്ണമ്മയെ പറ്റി പറയേണ്ടതുണ്ട്. കണ്ണമ്മയും ബിന്ദുവും ഇതിൽ കടന്നു വരുന്ന ശക്തരായ 2 സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഇവർ രണ്ടുപേരും ഒരേ അബോധത്തെ പങ്കുകൊള്ളുന്നു, തങ്ങളുടെ ഉണ്മയെ തിരിച്ചറിഞ്ഞവർ. ശരീരം പാപമാണ് എന്ന സെമറ്റിക് മതങ്ങളുടെ ഐഡിയോളജിക്ക് പകരം ശരീരത്തിൻ്റെ അനന്ത സാധ്യതകളെ, അതിൻ്റെ സുഖങ്ങളെ മോക്ഷത്തിൻ്റെ പാതയായി കാണുന്ന ഒരു ആദിമ ചിന്തയെ ഉൾപ്പെടുന്ന കണ്ണമ്മ മലയാള നോവൽ സാഹിത്യത്തിന് പുതുമയുള്ള ഒരു കഥാപാത്ര സൃഷ്ടി തന്നെയാണ്. അതേപോലെ കീഴാളർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ശബ്ദിക്കാൻ അംബേദ്കറിസത്തിൻ്റെ സാധ്യതകളെ ബിന്ദുവെന്ന കഥാപാത്രത്തിലൂടെ എഴുത്തുകാരൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. പേര് എന്നാൽ ഒരു ചരിത്ര സ്വത്തും കൂടിയാണെന്നും കഥാകാരൻ പറഞ്ഞു വെക്കുന്നു. സെബാൻ സുമേഷ് കുമാർ ആകുന്നതിലൂടെയും കുഞ്ഞച്ചൻ്റെ അന്ത്യനാളുകളിലൂടെയും ഇറാനിമോസിലൂടെയുമൊക്കെ കഥാകാരൻ പറഞ്ഞു വെക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. മുൻപേ പറഞ്ഞല്ലോ,
നോവൽ ഒരു പ്രതിചരിത്രത്തെ കൂടി അടയാളപ്പെടുത്തുന്നുണ്ടെന്ന്. അതിയന്റെയും തിതിയന്റെയും അണ്ടീരന്റെയും കിണ്ടീരന്റെയും മണ്ണ്, മണ്ണും മരവും നട്ട രാജാക്കന്മാർ, മണ്ണിൽ പണിയെടുത്ത രാജാക്കന്മാർ, ആദിചേരരുടെ ചേരളം, പൊയ്പോയ സംഘകാലത്തിന്റെ അടിയൊഴുക്കുകൾ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലങ്ങളിലുണ്ടെന്നുള്ള ചരിത്ര സാധ്യതയെ കൂടി എഴുത്തുകാരൻ മുന്നോട്ട് വെക്കുന്നു. കുടിയേറ്റ കർഷകരുടെ ജീവിതത്തെയും അവരുടെ ഭൂമികയെയും കാടിൻ്റെയും രതിയുടെയും വന്യതയുമൊക്കെ ദൃശ്യാത്മകമായി തന്നെ കഥാകാരൻ നോവലിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതൊരു കുഞ്ഞാപ്പി നോവലാണ്, ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാവുന്നത്. വായിച്ചു തുടങ്ങുന്നവർക്കും നോവൽ വായിച്ച് പാകപ്പെട്ടവർക്കും ഒരേപോലെ വായനാസുഖം തരുന്ന ഒരു കുഞ്ഞാപ്പി നോവൽ. നിങ്ങളിത് തീർച്ചയായും വായിക്കുക.